माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा, जय योगी वरधारी, जय योगी वरधारी, जय गोपी जन वल्लभा, जय योगी वरधारी, जय योगी वरधारी, जय यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यमुना तीरा वन चारी, यमुना तीरा वन चारी, जय राध माधव जय कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे रामा हरे रामा 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 हरे हरे, हरे कृष्ण दंडवत प्रणाम। हरे कृष्ण भगवते वासुदेवाय नमो, भगवते वासुदेवाय ओम नमो, भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्रीकृष्ण चैतन्य प्रभुनित्यानन्द श्रीअद्वैतगदाधार शिवाशादिगौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा श्रीमद्भागवतम ആറാമത്തെ സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം ഷെയർ ചെയ്തോ പ്രഭു? ചിത്രകേതുർവാച അജിതചിത സമമതിഭിഃ साधुभिर्भवान् चिदात्मभिर्भवद विजितास्तेऽपि च भजताम् अकामात्मनां य आत्मदो अतिकरुणः। अजिदजितः सममतिभिः साधुभिर्भवान् चिदात्मभिर्भवद विजितास्तेऽपि च भजताम् अकामात्मनां य आत्मदो अतिकरुणः। अजितजितः सममतिभिः साधुभिर्भवान् चिदात्मभिर्भवद विजितास्तेऽपि च भजताम् अकामात्मनां यो आत्मनो अतिकरुणः। अजितचितः सममतिः साधुभिर्भवान् चिदात्मभिर्भवद विजितास्तेऽपि च भजताम् अकामात्मनां य आत्मदो अतिकरुणः। अकामात्मनां य आत्मदो अतिकरुणः।
अजित अजित सममतिथि साधु भीर भवान जिदात्मभिर्भवदा विजिदास्ते चा भजताम अगमात्मनाम या आत्मदो अति करुणः। ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, വളരെ നല്ലൊരു ശ്ലോകമാണ്. ഇതിൽ ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവിന്റെ കഥയാണ്. ആ കഥയിൽ ചിത്രകേതു അവസാനം ഭഗവാനെ പ്രകീർത്തി എന്താണ് പറയണത്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ശ്ലോകമാണ്. അജിത ചിത്രകേതു രുവാച അജിത അജിത സമമതിഥി സാധുഭിർഭവാൻ ജിതാത്മഭിർഭവദ വിജിതാസ്തേ ഭജതാ അകാമാത്മനാമ്യ ആത്മദോ അതികരുണഃ അജിത ജിത സമമതിഥി സാധുഭിർഭവാൻ ജിതാത്മഭിർഭവദ വിജിതാസ്തേ ഭജതാം അകാമാത്മനാമ്യ ആത്മദോ അതികരുണഃ. ഹരേ കൃഷ്ണ, ചൊല്ലിക്കോളൂ. हरे कृष्णा हरे हरे कृष्णा कृष्णा ओम नमो भगवदे वासुदेवाय। चित्रकेतु युवाच अजिताजिता सममदिति साधुभिर्भवान्जिदात्मा फिर्भवदा विजितास्ते च भजता अगात्मानां य आत्मदो अधिकरुणः। हरे कृष्णा हरे कृष्णा। പ്രഭു ശ്ലോകത്തിന്റെ വേർഡ് ടു വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ പെട്ടെന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ വായിക്കാം. ഹരേ കൃഷ്ണ വായിക്കണം വായിക്കണം അപ്പൊ വായിക്കണം. ചിത്രകേതു ഉവാച. ചിത്രകേതു രാജാവ് പറഞ്ഞു, അജിത അല്ലയോ അജയ്യനായ എന്റെ ഭഗവാനെ, ജിതഹ കീഴടക്കി സമമതിഫി മനസ്സിനെ കീഴടക്കിയ വ്യക്തിയുടെ സാധുഫി ഭക്തന്മാർ ഭവാൻ അങ്ങയുടെ ഭഗവത് പദം, ജിത ആത്മഫിഹി ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചവർ, ഭവത അങ്ങയാൽ വിജിതഹ വിജയിച്ചടക്കി തേ അവർ അഭി ഉം ച ഉം ഭജന്താം അങ്ങയുടെ സേവനത്തിൽ സദാ മുഴുകുന്നവർ, അകാമ ആത്മനാം ഭൗതിക ലാഭത്തിലുള്ള ലക്ഷ്യമില്ലാതെ യാഹ ആരെ ആത്മാദം അങ്ങയെ തന്നെ നൽകുക, അതികരുണാഹ അങ്ങേയറ്റം കാരുണ്യമുള്ള വിവർത്തന ശ്രീല പ്രഭുവാ ഖിജൈ. ചിത്രകേതു പറഞ്ഞു, അല്ലയോ അജയ്യനായ ഭഗവാനെ, അങ്ങയെ വിജയിക്കുവാൻ ഒരുവനാലും കഴിയില്ലെങ്കിൽ പോലും തീർച്ചയായും മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുന്ന ഭക്തന്മാരാൽ അങ്ങ് ജയിച്ചടക്കപ്പെടുന്നു. അവർക്ക് അങ്ങയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയിൽ നിന്ന് ഭൗതിക നേട്ടം ആഗ്രഹിക്കാത്ത ഭക്തന്മാരിൽ അഹൈതുകമായ കാരുണ്യമുള്ളവനാണ് അവിടുന്ന്. തീർച്ചയായും അങ്ങ് സ്വയം അങ്ങയെ അവർക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയ്ക്കും അങ്ങയുടെ ഭക്തന്മാരുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. ഭാവാർത്ഥം വഹിക്കുന്ന പ്രഭു. വായിക്കണം മാതാജി വായിക്കണം. ഭഗവാനും ഭക്തന്മാരും ജയിച്ചടക്കുന്നവരാണ്. ഭഗവാൻ ഭക്തന്മാരാൽ കീഴടക്കപ്പെടുമ്പോൾ ഭക്തന്മാർ ഭഗവാനാൽ കീഴടക്കപ്പെടുന്നു. അങ്ങനെ അന്യോന്യം കീഴടക്കുന്നതിനാൽ ഇരുവർക്കും അവരുടെ ബന്ധത്തിൽ നിന്ന് അതീന്ദ്രിയ പരമാനന്ദം ലഭിക്കുന്നു. പരസ്പരമുള്ള ഈ കീഴടക്കലിന്റെ അത്യുന്നത പരിപൂർണത കൃഷ്ണനാലും ഗോപികമാരാലുമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്.
ഗോപികമാർ കൃഷ്ണനെയും കൃഷ്ണൻ ഗോപികമാരെയും ജയിക്കുന്നു. എപ്പോഴൊക്കെ കൃഷ്ണൻ തന്റെ മുരളിക വായിക്കുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹം ഗോപികമാരുടെ മനസ്സ് കീഴടക്കുന്നു. ഗോപികമാരെ കാണാതെ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ കഴിയുകയില്ലായിരുന്നു. ജ്ഞാനികളെയും യോഗികളെയും പോലുള്ള മറ്റ് അതീന്ദ്രിയർക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ജയിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ അതിന് കഴിയൂ. പരിശുദ്ധ ഭക്തരെ സമമതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഏത് പരിതസ്ഥിതിയിലും ഭക്തിയുടെ സേവനത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവർ എന്നാണ് ഇതിന്റെ അർത്ഥം. ഭക്തന്മാർ സന്തോഷത്തിലായിരിക്കുമ്പോൾ മാത്രം ഭഗവാനെ ഉപാസിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. അവർ ദുഃഖത്തിലായിരിക്കുമ്പോഴും അദ്ദേഹത്തെ ആരാധിക്കുന്നു. സന്തോഷവും ദുഃഖവും ഭക്തിയുടെ സേവനത്തിന് വിഘാതമാകുന്നില്ല. അതുകൊണ്ട് ഭക്തിയുടെ സേവനം അഹൈതുകി അപ്രതിഹത ഏതെങ്കിലും നേടണമെന്ന ലക്ഷ്യമില്ലാത്തതും കാരണമില്ലാത്തതുമാണെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ഒരു ഭക്തൻ യാതൊരു നേട്ടവും അഭിലഷിക്കാതെ, അതായത് അന്യാഭിലാഷിത ശൂന്യം, ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കുമ്പോൾ അവന്റെ സേവനം ഒരു ഭൗതിക അവസ്ഥയിലും തടസ്സപ്പെടുന്നില്ല. അപ്രതിഹര അപ്രകാരം ജീവിതത്തിന്റെ ഏതവസ്ഥയിലും സേവനം ചെയ്യുന്ന ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ജയിച്ചടക്കാൻ സാധിക്കും. ജ്ഞാനികളും യോഗികളും കൃത്രിമമായി ഭഗവാന് സമനാകാൻ ശ്രമിക്കുമ്പോൾ ഭക്തന്മാർ ഒരിക്കലും സാധ്യമല്ലാത്ത അത്തരം സാഫല്യം അഭിലഷിക്കുന്നില്ല എന്നതാണ് ഭക്തന്മാര് ജ്ഞാനികളും യോഗികളുമായ മറ്റ് അതീന്ദ്രിയവാദികളും തമ്മിലുള്ള പ്രത്യേക വ്യത്യാസം. പരമാനന്ദനായ ഭഗവാന്റെ ശാശ്വതമായ സേവകൻ എന്നതാണ് തങ്ങളുടെ പദവി എന്നും ഒരിക്കലും അദ്ദേഹത്തിന് സമനാകാൻ ശ്രമിക്കരുതെന്നും ഭക്തന്മാർക്കറിയാം. അതിനാൽ അവർ സമമതി അഥവാ ജിതാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. അവർ ഭഗവാനെ സമനാവുക എന്ന ആശയത്തെ വെറുക്കുന്നു. അവർക്ക് ഭഗവാന് തുല്യനാകണമെന്ന ആർത്തിവുണ്ട ആഗ്രഹവുമില്ല. മറിച്ച് എല്ലാ ഭൗതിക യാതനകളിൽ നിന്നും മോചിതരാകണം എന്നതാണ് അവരുടെ ആഗ്രഹം. അതിനാൽ അവരെ നിഷ്കാമികൾ ആഗ്രഹഹീനരെന്ന് വിളിക്കുന്നു. ഒരു ജീവസത്തയ്ക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതെ നിലനിൽക്കാനാവില്ല. പക്ഷെ ഒരിക്കലും സഫലമാകാൻ സാധ്യതയില്ലാത്ത ആഗ്രഹങ്ങളെ കാമം ദുരാഗ്രഹം എന്ന് വിളിക്കുന്നു. ഹൃദജ്ഞാന കാമാർത്ഥത്തി മൂലം അഭക്തർക്ക് അവരുടെ ബുദ്ധി നഷ്ടപ്പെടുന്നു. അപ്രകാരം അവർക്ക് പരമാന്നതമായ ഭഗവാനെ ജയിക്കാൻ കഴിയാതാകുന്നു. അതേസമയം അത്തരം അനഭിലഷണീയങ്ങളായ മോഹങ്ങളിൽ നിന്ന് മോചിതരായ ഭക്തർക്ക് ഭഗവാനെ ജയിച്ചടക്കാൻ കഴിയുന്നു. അത്തരം ഭക്തന്മാർ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ജയിച്ചടക്കുകയും ചെയ്യുന്നു. അവർ പരിശുദ്ധരാകയാൽ എല്ലാ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും മുക്തരാകയാൽ പരമോന്നതനായ ഭഗവാന് പരിപൂർണമായും ആത്മസമർപ്പണം ചെയ്യുന്നു. അതിനാൽ ഭഗവാൻ അവരെ ജയിച്ചടക്കുന്നു. അത്തരം ഭക്തന്മാർ ഒരിക്കലും മോശം കാംക്ഷിക്കുന്നില്ല. അവർ ഭഗവാന്റെ പാദകമലങ്ങളിൽ സേവനം ചെയ്യാൻ മാത്രം ഇച്ഛിക്കുന്നു. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഭഗവത് സേവനം ചെയ്യുന്നതിനാൽ അവർ ഭഗവാന്റെ കാരുണ്യം പിടിച്ചടക്കുകയും തന്റെ ദാസന്മാർ ഭൗതിക ലാഭം കാംക്ഷിക്കാതെ തന്നെ സേവിക്കുന്നത് കാണുന്ന ഭഗവാൻ സ്വാഭാവികമായി അവർക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു. ഭക്തന്മാർ എല്ലായ്പ്പോഴും സേവനത്തിൽ മുഴുകുന്നു. സ വൈ മന കൃഷ്ണ പാദാരവിന്ദയോർ വജാംസി വൈകുണ്ഠ ഗുണാനുവർണന്. ഇവരുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെയുള്ള ഭക്തി നിമിത്തം ഭഗവാൻ തന്റെ ഭക്തർക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുവാൻ കഴിയും വിധം തന്നെ 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 നൽകുന്നു. തീർച്ചയായും ഭക്തന്മാർക്ക് സേവനം ചെയ്യുക എന്നതൊഴിച്ച് മറ്റൊരു ലക്ഷ്യവുമില്ല. ഒരു ഭക്തൻ പൂർണമായി ആത്മസമർപ്പണം ചെയ്യുകയും അവന് ഭൗതിക ലാഭ പ്രതീക്ഷ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ നിശ്ചയമായും സേവനം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നൽകും. സ്വന്തം ഭക്തന്മാരാൽ കീഴടക്കപ്പെടുമ്പോഴാണ് ഭഗവാന്റെ അവസ്ഥ ഇതാണ്. കീഴടക്കപ്പെടുമ്പോഴത്തെ ഭഗവാന്റെ അവസ്ഥ ഇതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു വെരി മച്ച്. ഉപമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ചന ശ്ലാഘയ ചക്ഷുർനീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയ്യം തദാധിസ്വപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതപതകമലം ശ്രീഗുരുവും വൈഷ്ണവാംശ്ച
ശ്രീരൂപം ചാന്ദ്രജാതം സഹഗണരഘുനാഥാൻവിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംബിതാംശ്ച ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തത്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരീം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരൂം ദീനകാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ ഈ ആറാമത്തെ സ്കന്ധത്തിലെ ഈ ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇവിടെ പറയുന്നുണ്ട് സമമതിബി. സമമതിബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ ചിത്രകേതു എന്ന് പറഞ്ഞ രാജാവ് നല്ലൊരു രാജാവായിരുന്നു. രാജ്യം നന്നായി ഭരിച്ചുകൊണ്ടിരുന്നു. പ്രജകൾക്കെല്ലാം അദ്ദേഹം വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. ഭഗവത് ഭക്തനായിരുന്നു. അപ്പൊ ഈ ചിത്രകേതുവിന്റെ ഒരു കഷ്ടം എന്തായിരുന്നെങ്കില് ചിത്രകേതുവിന് മക്കൾ ഉണ്ടായിരുന്നില്ല, കുട്ടികൾ ഉണ്ടായിരുന്നില്ല. രാജാവാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ട്. പക്ഷെ ഈ ഭാര്യമാരിലൊന്നും അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം ചിത്രകേതുവിനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ചിത്രകേതു ഈ വിഷമത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണം വളരെ സുദൃഢമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഭക്തൻ വരികയാണ്. ആ ഭക്തൻ വന്നിട്ട്, അതായത് നാരദമുനി അവിടെ വരുന്നു. ഒരു ഭക്തൻ, ഒരു ഉത്തമ ഭക്തൻ അവിടെ വരുന്നു. എന്നിട്ട് ചിത്രകേതുവിന്റെ സങ്കടം അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. അദ്ദേഹം ചിത്രകേതുവിനോട് പറയാണ്, വേണ്ട ചിത്രകേതു, ഇപ്പൊ നിനക്ക് ചെറിയൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, മക്കളില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. നിനക്ക് ഇതിനേക്കാൾ വലിയ ദുഃഖം വരും, അപ്പൊ അതുകൊണ്ട് നീ ഇതിനെ വിട്ടുകള, കുട്ടികളില്ല എന്നുള്ളൊരു ഒരു വിഷമം അത് നീ ഇല്ലാതെ ആക്കിക്കോളൂ, വേണ്ട, അങ്ങനെ ഒരു ചിന്ത വേണ്ട, അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് കരുതി വിട്ടോളൂ എന്ന് പറയുകയാണ്. പക്ഷെ ചിത്രകേതുവിന് വളരെയധികം അടമുണ്ട്, അതായത് വളരെയധികം ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്ന ഒരു കുട്ടി വേണം, മക്കൾ വേണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ നിർബന്ധപൂർവം അദ്ദേഹത്തിന് വരം ലഭിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പഴം കൊടുക്കുന്നു എന്നിട്ട് പറയും, പഴം കഴിക്കാൻ പറയൂ ഭാര്യയോട് എന്ന് പറയും. അദ്ദേഹം അത് കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്ക്, അതായത് പട്ടമഹർഷികൾ ഒരുപാടുണ്ട്, രാജാവാണ്, രാജാവിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരിക്കും. അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സ്ത്രീക്ക്, പട്ടമഹർഷി എന്ന് പറയും, അവർക്ക് എന്ത് കൊടുക്കുകയാണ്? ഈ പഴം കൊടുക്കുകയാണ്. ഈ പഴം കഴിച്ചിട്ട് അവര് ഗർഭിണിയാകുന്നു. അങ്ങനെ അവര് ഗർഭിണിയായി കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മറ്റ് പട്ടമഹർഷികൾ, മറ്റ് രാജ്ഞികൾക്ക് ഇവരോട് ഭയങ്കര ദേഷ്യം തോന്നാൻ തുടങ്ങി. ഭയങ്കര ദേഷ്യം തുടങ്ങി.
അങ്ങനെ എന്ത് ചെയ്യുന്നു? രാജ്ഞി പ്രസവിക്കുന്നു. രാജാവ് മറ്റ് രാജ്ഞിമാരെ എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തൊന്നും പോകാതെ സദാസമയവും ഈ രാജ്ഞിയുടെ അടുത്തും കുട്ടിയുടെ അടുത്തും സമയം ചെലവഴിക്കുന്നു. മറ്റ് രാജ്ഞിമാർക്ക് ഭയങ്കര അധികം കോപം വരുന്നു. അവരെന്ത് ചെയ്യാണ്? ഈ കുട്ടീനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. അങ്ങനെ വിഷം കൊടുത്ത് കൊന്ന് കൊല്ലുന്ന കൊന്ന് ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ വിഷം കൊടുത്ത് കൊന്നു കഴിഞ്ഞു. ആ സമയത്ത് ചിത്രകഥകളുള്ള സങ്കടം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു മകൻ ഉണ്ടായത്. ആ മകൻ ഇങ്ങനെ മരിച്ചു പോയല്ലോ എന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടെ നാരദമുനിയും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു ഭക്തനും കൂടിയിട്ട് ഒരു ഉത്തമ ഭക്തന്മാർ അവിടെ വരികയാണ്. അവിടെ വരുമ്പോൾ ചിത്രകേതു ഇങ്ങനെ കരഞ്ഞ് 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 കരഞ്ഞിരിക്കുകയാണ്. അപ്പൊ തന്നെ നാരദർ പറഞ്ഞു, ഞാൻ അപ്പോളേ പറഞ്ഞതല്ലേ നിനക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, നീ കേട്ടില്ല, ഇപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കണല്ലോ. അങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ചിത്രകേതു പറഞ്ഞു, ചിത്രകേതുവിന് ഭയങ്കര ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഒരേയൊരു മകനാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിറന്നതാണ്. അതിനെ താലോലിച്ച് താലോലിച്ച് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതിനെ ഇല്ലാതെയാക്കുന്നത്. ഭയങ്കര അധികം വിഷമമുണ്ടായി. അങ്ങനെ ചിത്രകേതുവിനോട് ഭഗവാനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ചിത്രകേതു എന്ത് ചെയ്യാണ്? ഒരു ഉത്തമ ഭക്തനായി തീരുകയാണ്. അങ്ങനെ ഉത്തമ ഭക്തനായി തീർന്നിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട സമയത്ത് അവിടെ ഭഗവാനെ, അതായത് ഭഗവാനെ കണ്ടിട്ട് ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്, ഭഗവാനെ കാണുകയാണ് ചിത്രകേതു. നമുക്ക് എല്ലാവർക്കും ആ അവസ്ഥ ഉണ്ടാവും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തിയിൽ മുന്നേറിയിട്ട് നമ്മളും ചിത്രകേതുവിനെ മാറി, നമ്മളും സമമതികളായിട്ട്. എല്ലാവർക്കും സാധ്യമല്ല, പക്ഷെ ഭക്തന്മാർക്ക് അത് സാധ്യമാണ്. കാരണം എന്താണ്? ഭക്തന്മാർക്ക് അത് സാധ്യമാവാൻ കാരണം, ഭക്തന്മാര് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരാണ്. ഭക്തന്മാര് തന്റെ മനസ്സിനെ സവൈ മന കൃഷ്ണപാദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോ ഹരേർ മന്ദിന മാർഗനാഭീഷോ പുതിയ ചകാരാച്യുത സത്കഥോദയ. ഭക്തന്മാരെന്താണ് ചെയ്യുന്നത്? ഭക്തന്മാരെ തങ്ങളുടെ മനസ്സിനെ സവൈ മന കൃഷ്ണപാദാരവിന്ദയോർ, ഭക്തന്മാര് മനസ്സിന്, അതായത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതായത് കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, മനസ്സ്, ഈഗോ, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഇതിനെ എല്ലാത്തിനെയും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അവനെ സമമതിഥി എന്ന് പറയുന്നു. അവനാണ് മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന വ്യക്തി. ഇവിടെയും അതാണ് പറയണത്, അജീത ജീത അല്ലയോ ഭഗവാനെ, അങ്ങേ ആരാലും ജയിക്കാൻ സാധിക്കില്ല. അജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. ജിത ജിത എന്ന് വെച്ച് കഴിഞ്ഞാല് ജയിക്കുന്നവൻ. അജിത എന്ന് വെച്ച് കഴിഞ്ഞാല് ജയിക്കാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ. അതായത് ഭഗവാന് അല്ലെങ്കിൽ ഭഗവാനെ ആരെ കൊണ്ടും ജയിക്കാൻ സാധിക്കില്ല. അജിത ചിത്ത, പക്ഷേ അങ്ങയെ ജയിക്കാൻ, അജിത ചിത്ത, പക്ഷെ അങ്ങ് അങ്ങയുടെ ഭക്തന്മാരാൽ തോൽപ്പിക്കപ്പെടുന്നു. അജിത ചിത്ത സമമതിവി, അതായത് ആദ്യം പറയണു ഭഗവാനെ അങ്ങ് അജിതനാണ്, അങ്ങയെ ജയിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. പിന്നെ പറയണു ചിത്ത, പക്ഷേ അങ്ങയെ തോൽപ്പിക്കാം, അങ്ങയെ കീഴടക്കാൻ സമമതിഥി, സമമതിഥി ആയിട്ടുള്ള സാധുബീർഭവാൻ. സമമതിഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്തിരിക്കുന്ന, മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഭക്തന്മാരാൽ
अजीता जीता सममदिभिः साधुभिर् भवान् जितात्मभिर्भवता। ജിതാത്മവീർന്ന് പൂർണ്ണമായിട്ടും തൻ്റെ ഇന്ദ്രിയങ്ങളെ ആരാണോ കൺട്രോൾ ചെയ്തിരിക്കുന്നത് അവന്. അപ്പോ ഒരു ഭക്തൻ തൻ്റെ മനസ്സ്, അതായത് മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അവന്. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭക്തനാൽ ഭഗവാനെ ജയിക്കാൻ സാധിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഭഗവാൻ ആരെ കൊണ്ടാണ് വിജയിക്കാൻ സാധിക്കുക? ഒരാളെ കൊണ്ടും സാധിക്കില്ല. പക്ഷേ യശോദമ്മ ഒരു ചെറിയ വടി എടുത്തിട്ട് ഭഗവാന്റെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ, വാ കൃഷ്ണ ഞാൻ നിന്നെ കെട്ടിയിട്ടിട്ട് എന്ന് വേറെ പണിയുള്ളൂ പറഞ്ഞിട്ട്. അവിടെ ഭഗവാനെ ജയിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്യാണ്? അവിടെ തോറ്റു കൊടുക്കുകയാണ് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. യശോദമ്മയ്യ ഓടി ഓടി തളർന്ന അവസ്ഥയില് അത് കണ്ടിട്ട് പാവം ഭഗവാന് തന്നെ എന്തുണ്ടായി? വിഷമം തോന്നി. അയ്യോ അമ്മ ഇത്രയും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ നിന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഭഗവാൻ സ്വയം ബന്ധനസ്ഥനാവാൻ നിന്ന് കൊടുക്കുന്നതാണ്. നമുക്ക് ദാമോദർ ലീലകളിൽ കാണാൻ സാധിക്കും. ദാമോദർ ലീല അതാണ്, ഭഗവാനെ ഉരലിന്റെ മേലെ കെട്ടുന്നത്. ഭഗവാന് അതായത് ഭയം ഭഗവാന് ഭയപ്പെടുന്നതാണ്. യത് ഭയം യദ്വിഭേദി സ്വയം ഭയം, യദ്വിഭേദി സ്വയം ഭയം, അതായത് ഭയത്തിന് തന്നെ ഭയമുണ്ടാവുന്ന ഒരു വ്യക്തിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള വ്യക്തിയെയാണ് ഒരു ഭയവുമില്ലാതെ യശോദമ്മയ്യ കെട്ടിയിടുന്നത്. നന്ദഗോപരുടെ ചപ്പല് ചെരുപ്പ് തന്റെ തലയിൽ വെച്ചിട്ട് ആ കുഞ്ഞു കൃഷ്ണൻ നടന്നു വരും. അങ്ങനെ നന്ദഗോപരുടെ ചെരുപ്പ് തലയിൽ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമതി ജീവോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് മീനിയൽ സെർവന്റ് ആയിത്തീരുകയാണ്. തന്റെ ഭക്തന്മാരുടെ സേവനത്തില് ഏർപ്പെടുകയാണ്. ഹരിദാസ് താക്കൂർ, ശ്രീല സനാതന ഗോസ്വാമി, സനാതന ഗോസ്വാമിയുടെ ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങളായിരുന്നു. ആ വ്രണത്തിൽ നിന്നും ചെലവും ഇതെല്ലാം ബ്ലഡും എല്ലാം വന്നുകൊണ്ടിരുന്നു. സനാതന ഗോസ്വാമി ജഗന്നാഥപുരിയിൽ പോയിട്ട് ഭഗവാനെ ദൂരെ നിന്ന് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സിൽ, അയ്യോ എന്നെ ഭഗവാൻ കണ്ടു കഴിഞ്ഞാൽ, എന്നെ ഭഗവാൻ ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ മുഴുവൻ എന്റെ ശരീരത്തിൽ നിന്നുള്ള പസ്സും അതേമാതിരി ബ്ലഡും ആകും, അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നില്ല. ഭഗവാനെ കാണാതെ ഒളിഞ്ഞു നിന്നിട്ട് നമസ്കാരം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഭഗവാൻ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ്. ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? സനാതന ഗോസ്വാമിയെ അടുത്തേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് ഭഗവാൻ സനാതന ഗോസ്വാമിയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ കെട്ടിപ്പിടിച്ചിടുമ്പോൾ തന്നെ സനാതന ഗോസ്വാമിയുടെ ശരീരത്തിൽ നിന്നുള്ള ആ അസുഖങ്ങള്, ശരീരത്തിലുള്ള അസുഖങ്ങൾ ഇല്ലാതെയായിരിക്കും. അപ്പോ ഭഗവാൻ തന്റെ ഭക്തന്മാരോട് അത്രയും, അതായത് ഭഗവാനെ ഭക്തന്മാരാൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഭഗവാനും ഭക്തന്മാരെ കൺട്രോൾ ചെയ്യും. അതിന് ആ റെസിപ്രിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ സ്നേഹിക്കുന്നത്, അതേമാതിരി ഭഗവാനും നമ്മളെ സ്നേഹിക്കും. എന്നിട്ട് ഭഗവാനും ആ ഭക്തനും ഇടയിൽ ഒരു റെസിപ്രിക്കേഷൻ ഉണ്ടായിരിക്കും. റെസിപ്രിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതിഫലനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമതി ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ, നമ്മൾ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ഭഗവാൻ തിരിച്ച് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ബന്ധസ്ഥന എന്താണ്
നമ്മളെ സ്നേഹിക്കാൻ നിർബന്ധിതനായിത്തീരും ഭഗവാൻ. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ഭക്തി കൊണ്ടാണ്. അഹൈതുകി അപ്രതീഹതായയാത്മാസുപ്രസീദതി. മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഭക്തി ചെയ്യുന്നു. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാപതി ഉപാസതേ തേഷാം നിത്യാദിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഭഗവാനെ ആരാണോ ഭജിക്കുന്നത് അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഭഗവാന്റെ റെസിപ്രൊക്കേഷൻ. എല്ലാവർക്കും കിട്ടില്ല. അർജുൻ അർജുനൻ പാണ്ഡായ അതായത് ജഗന്നാഥപുരിയിൽ ഒരു പാണ്ഡ ഉണ്ടായിരുന്നു. പാണ്ഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗന്നാഥനെ പൂജിക്കുന്ന വ്യക്തികളെയാണ് പാണ്ഡ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാണ്ഡാസ്, ഈ പാണ്ഡയില് ഈ അർജുനൻ പാണ്ഡ അദ്ദേഹത്തിന് ഭഗവത്ഗീത വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എന്നും ഭഗവത്ഗീത വായിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം, അതായത് അദ്ദേഹം ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു ശ്ലോകം അനന്യശ്ചിന്തയം തോമാമ്യേ ജനാപതി ഉപാസതേ തേഷാം നിത്യാദിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വഹാമ്യഹം അതായത് ഞാൻ എന്ന് പറയുന്നു അവിടെ ഭഗവാൻ. പറയണം, ഭഗവാൻ പറയണം, മറ്റു ചിന്തകളൊന്നുമില്ലാതെ എന്നെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് ഉള്ളതിനെ ഞാൻ നിലനിർത്തുകയും ഇല്ലാത്തതിനെ ഞാൻ കൊണ്ടുവന്ന് തരും കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അർജുനൻ പാണ്ഡയ്ക്ക് അദ്ദേഹത്തിന് ചെറിയൊരു സംശയം, എന്തിനാണ് ഭഗവാൻ വരുന്നത്? ഭഗവാന്റെ ഏതെങ്കിലും ശക്തിയെ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും സേവകൻ അയച്ചാൽ മതിയില്ലേ? എന്തിനാണ് ഭഗവാൻ തന്നെ വരുന്നത്? വഹാമിഹം എന്താണ്? അവിടെ ചെറിയൊരു തെറ്റില്ലേ? ഇത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ട് അദ്ദേഹം അതിന്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് വരച്ചിടുക. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? തന്റെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്, കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്ത് അവിടെ ഭഗവാനും അതേമാതിരി ബലരാമനും കൂടിയിട്ട് രണ്ട് ചെറിയ കുട്ടികൾ, ഒരു കറുത്ത കുട്ടി ഒരു വെളുത്ത കുട്ടി, രണ്ടു പേരും തലയില് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഈ പാണ്ഡയുടെ വീട്ടിലേക്ക് വരികയാണ്. കാരണം ഈ പാണ്ഡ അദ്ദേഹം നിത്യവൃത്തി കഴിച്ചിരുന്നത് യാചിച്ചുകൊണ്ടാണ്. ബ്രാഹ്മണനാണ്. അപ്പൊ അദ്ദേഹത്തിന് നിത്യവൃത്തി കഴിച്ചുകൊണ്ടിരുന്നത് ഭിക്ഷ എടുത്തുകൊണ്ടാണ്. അപ്പൊ ഭയങ്കര മഴയാണ്, ഭിക്ഷ എടുക്കാൻ പോകാൻ സാധിക്കുന്നില്ല. വീട്ടിലെ കുട്ടികൾ പക്ഷെ എന്ത് ചെയ്യാം, അത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടേക്കും വെളിയിൽ പോകാൻ പറ്റുന്നില്ല. വീട്ടില് ദാരിദ്ര്യമാണ്, ഒന്നുമില്ല വീട്ടില്. അന്നന്ന് അന്നന്ന് ഭിക്ഷയായിച്ചു കൊണ്ടുവരുന്നത് അന്നന്ന് ഉപയോഗിക്കുന്നു. നമ്മളെ മാതിരി എക്യൂമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമ്മതി സമ്പ്രദായം ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷികളെ മാതിരിയും മറ്റ് മൃഗങ്ങളെ മാതിരിയും ആര് ഏതെങ്കിലും മൃഗങ്ങള് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഏതെങ്കിലും പക്ഷികള് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യമല്ല. കാരണം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരെടുക്കുന്നു, അന്നന്നേക്ക് ആവശ്യമുള്ളത് അവർ കഴിക്കുന്നു, ബാക്കിയുള്ളത് അവിടെ വിട്ടുപോകുന്നു. അവർ കെയർ ചെയ്യാറേയില്ല അതിനെ കുറിച്ചിട്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെങ്ങനെയാണ്, എവിടെയാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നത് വെച്ചാൽ അവിടെ പോയി കുത്തി മണം, അതായത് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ധൃതി കാണിക്കും. അതേമാതിരി ഒരിക്കലും ഈ പക്ഷിമൃഗാദികള് കാണിക്കാറില്ല. അവർക്ക് ആവശ്യമുള്ളത് ഒരു ആന എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഈ ആനയ്ക്ക് ഭക്ഷണം ഓൾറെഡി സപ്ലൈ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ. അല്ലാതെ ആന പോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല.
അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈശാവാസ്യം എന്ന് പറഞ്ഞൊരു ശ്ലോകം ഈശോപനിഷത്തിലുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനാണ് എല്ലാവരെയും പരിപാലിക്കുന്നത്, ഓരോരുത്തർക്കും വേണ്ടതെല്ലാം ഭഗവാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാള് മറ്റുള്ളവരുടെ പങ്കിൽ നിന്നും കൈയിട്ട് വാരേണ്ട ആവശ്യമില്ല, ഭഗവാൻ എല്ലാവർക്കും വേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ചകത്യാം ചകത് തേന തേന ഭുഞ്ചീത മാത്രത സ്കശ്യ സിദ്ധനം. അപ്പോ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും മൂലകാരണം, ഭഗവാനാണ് എല്ലാവരുടെയും സംരക്ഷകൻ. അപ്പോ ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ളത് ഭഗവാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് യഥാസമയം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേമാതിരി ഇവിടെ അർജുനൻ പാണ്ഡ അങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അർജുനൻ പാണ്ഡയുടെ വീട്ടിലേക്ക് ആ ഗീതാ പാണ്ഡ എന്ന് പറയും, അദ്ദേഹത്തിന് ഗീതാ പാണ്ഡ എന്ന് കൂടെ വിളിക്കും. അപ്പൊ ഗീതാ പാണ്ഡയുടെ വീട്ടിലേക്ക് വരികയാണ് ഭഗവാനും അതേമാതിരി ബലരാമനും കൂടിയിട്ട്. അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോ ഗീതാ പാണ്ഡയുടെ ഭാര്യ പറയുന്നു, വെയിറ്റ് ചെയ്യൂ, ഞാനത് ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട്, മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ, കുറച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴ് ഈ ഗീതാ പാണ്ഡ എന്നെ അടിച്ചു. എന്നിട്ട് കൃഷ്ണൻ തന്റെ പുറം ഗീതാ പാണ്ഡയുടെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ അടിച്ചിട്ട് പൊട്ടിയ പാട് കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോഴ് ഗീതാ പാണ്ഡയുടെ ഭാര്യയ്ക്ക് വളരെ വിഷമായി. അയ്യോ ഇങ്ങനെ അദ്ദേഹം ചെയ്യാറില്ലല്ലോ, ഇന്നെന്തായാലും വരട്ടെ, അദ്ദേഹത്തിന് ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് രണ്ടു കുട്ടികളും അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഗീതാ പാണ്ഡ കുളിച്ചു വന്നു. കുളിച്ചു വന്ന് നോക്കുന്ന സമയത്ത് വീട്ടില് ഭാര്യ അപ്പളയ്ക്കും എല്ലാം ചെയ്തു വെച്ചിരുന്നു. അപ്പൊ ഗീതാ പാണ്ഡ ഇത് എവിടെ നിന്ന് വന്നു ഇതെല്ലാം? അപ്പൊ ഗീതാ പാണ്ഡയുടെ ഭാര്യ പറഞ്ഞു, നിങ്ങളല്ല രണ്ടു കുട്ടികൾക്ക് ഇത് കൊടുത്തയച്ചത്? അത് മാത്രമല്ല, ആ ഒരു കുട്ടിയുടെ പുറത്ത് നിങ്ങൾ നല്ലൊരു അടിച്ച പാടും കൂടി കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കുട്ടികളുടെ കളറ് കൂടി പറഞ്ഞു കൊടുത്തു, ഒന്ന് കറുത്ത കുട്ടിയും ഒന്ന് വെളുത്ത കുട്ടിയുമാണെന്ന് പറഞ്ഞു. ഗീതാ പാണ്ഡയ്ക്ക് സംഗതി മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം ഭഗവാൻ പേഴ്സണലായിട്ടും പോലും അദ്ദേഹത്തിന്റെ ഭക്തന്മാരിലൂടെയും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരും. അപ്പൊ ഭഗവാനോട് പേഴ്സണലായിട്ടും പോലും ഭക്തന്മാരെയും അയച്ചേക്കും അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട, അയ്യോ ഭഗവാൻ വരില്ലേ എന്ന്. ഭഗവാൻ തീർച്ചയായിട്ടും വരും, ഒരു സംശയവും വേണ്ട കാര്യത്തില്. അനന്യേ ചിന്തയൻ തോമാം, അത് മാത്രം ഉണ്ടാവണം. മറ്റു ചിന്തകളില്ലാതെ വേണം നമ്മൾ ഭഗവാനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എനിക്ക് അവിടെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ട് എന്ന് വെച്ചിരുത്. അനന്യശ്ചിന്തയം തോമാ, മറ്റു ചിന്തകളൊന്നുമില്ലാതെ പൂർണമായിട്ടും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച് ഭഗവാനെ മാത്രം സേവിക്കുക. അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷയ്ക്കെത്തും, സംശയിക്കേണ്ട. അപ്പോ അജിത ചിത സമമതിഥി സാധുതീർഭവ ജിതാത്മവിർഭവത വിജിത തേപീചപചതാം അകാമാത്മനായ ആത്മതും അതികരുണ. ഭഗവാൻ ദയാലുവാണ്, അതികരുണ കാണിക്കുന്നവനാണ്. ബാക്കി എല്ലാവർക്കും ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് അല്ലയോ ഭഗവാനെ അങ്ങ് അതികരുണ കാണിക്കുന്ന, ആത്മതോ അതികരുണ, കരുണ കാണിക്കുന്നത്. പക്ഷെ ഇത് അതികരുണയാണ് ഭഗവാൻ കാണിക്കുന്നത്. ഭഗവാന്, അതായത് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല യൂണിവേഴ്സലും സകല യൂണിവേഴ്സിനെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ കൃഷ്ണൻ ഭക്തന്മാരുടെ അടുത്തേക്ക് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വരിക.
ഒന്ന് ആലോചിച്ചു നോക്കൂ, കുന്തി മഹാറാണിയും പഞ്ചപാണ്ഡവന്മാരും ഒരുപാട് കഷ്ടത്തിലായിരുന്നു. അവർ കഷ്ടമെല്ലാം, അതായത് കഷ്ടമുണ്ടാകുന്ന സമയത്തെല്ലാം ഭഗവാൻ അവിടെ സന്നിഹിതനായിരുന്നു. ഭഗവാൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു വന്നുകൊണ്ടിരുന്നു. എപ്പോഴാണോ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വസ്ത്രങ്ങൾ കൊടുത്തു. പഞ്ചപാണ്ഡവന്മാരെ ആ ഒരു അരക്കില്ലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഭഗവാൻ അവരെ സംരക്ഷിച്ചു. വലിയ വലിയ രാക്ഷസന്മാരിൽ നിന്നും ഭഗവാൻ അവരെ സംരക്ഷിച്ചു. അവരുടെ സംരക്ഷണത്തിന് ഭഗവാൻ പ്രത്യേകമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അവരെല്ലാവരും സമമതികളായിരുന്നു, ഉത്തമ ഭക്തന്മാരായിരുന്നു. അവരുടെ ചിന്തയില് ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഭഗവാൻ അവിടെ സന്നിഹിതനായിരുന്നു. അതേമാതിരി നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഗോസ്വാമിമാരായിക്കൊണ്ട്, ഗോ സ്വാമി, ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയം, സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവൻ എന്നർത്ഥം. നമുക്ക് രണ്ടു തരം ആളുകളുണ്ട്, ഒന്ന് ഗോസ്വാമികളും മറ്റൊന്ന് ഗോദാസന്മാർ. ഗോസ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവനെ ഗോസ്വാമി എന്ന് പറയുന്നു. ഗോദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദ്രിയങ്ങളാൽ കൺട്രോൾ ചെയ്യുന്നവനെ ഗോദാസൻ എന്ന് പറയുന്നു. അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഇന്ദ്രിയങ്ങളാണ്. ഒരു സിനിമ, ഒരു ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൽ അട്രാക്ഷൻ ആവുന്നു അവന്. നല്ലൊരു സ്മെല്ല് കെട്ടി കഴിഞ്ഞാൽ അവിടേക്ക് പോകുന്നു അവൻ. അപ്പൊ നമുക്ക് ആരാവണം? നമുക്ക് വന്ന് ഉത്തമ ഭക്തന്മാരായി തീരണം. നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് സമമതികളായി തീരണം. ഈ സമമതികളാകുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ നമ്മുടെ സേവനത്തില്, അതായത് ഭഗവാൻ നമ്മളെ സേവിക്കാൻ വരുന്നർത്ഥം. ഒന്ന് ആലോചിച്ചു നോക്കൂ, സകല ദേവീദേവന്മാരും ഭഗവാന്റെ ആ ഒരു ഗ്ലാൻസിന് വേണ്ടിയിട്ട്, ഭഗവാനെ അടുത്തു കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവരെയെല്ലാം ഇഗ്നർ ചെയ്തുകൊണ്ട് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കുചേലൻ ദ്വാരകയിലേക്ക് പോകുന്നു. ദ്വാരകയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കുചേലൻ അയക്കുന്നില്ല. ആ ഗാർഡ് ആ പടയാളി ഗേറ്റിൽ നിൽക്കുന്ന ആ രണ്ട് ഗാർഡുകൾ എന്ത് ചെയ്യുന്നില്ല? ഈ മുഷിഞ്ഞ വസ്ത്രമുള്ള കുചേലനെ കൊട്ടാരത്തിനകത്തേക്ക് അയക്കുന്നില്ല. അങ്ങനെ വിഷമിച്ചുകൊണ്ട് സുദാമ നടന്നു പോവുകയാണ്. അങ്ങനെ സുദാമ പോയി കഴിഞ്ഞ സമയത്ത് ഭഗവാന് ഇൻഫർമേഷൻ കിട്ടുകയാണ്, സുദാമ വന്നിരുന്നു അങ്ങയുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്. പക്ഷേ അങ്ങ് അവരെ അദ്ദേഹത്തിനെ കൊട്ടാരത്തിലേക്ക് കടത്തി വിട്ടില്ല എന്ന്. ഭഗവാൻ കൊട്ടാരം വിട്ട് ഓടി വരികയാണ് കുചേലനെ കാണാൻ വേണ്ടിയിട്ട്, സുദാമയെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സുദാമയെ കെട്ടിപ്പിടിക്കുകയാണ്. കണ്ടിടുമ്പോ തന്നെ കൂടെ കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി കുചേലന്റെ കാല് കഴുകിയിട്ട് ആ വെള്ളം തന്റെ തലയിൽ തെളിക്കുന്നു. ഭാര്യയ്ക്ക്, ഭാര്യമാരുടെ തലയിൽ തെളിച്ചു കൊടുക്കുന്നു. കുചേലനെ മസാജ് ചെയ്തു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഭഗവാൻ. ഇതെന്തുകൊണ്ടാണ്? അനന്യശ്ചിന്തയൻ തോമാചനാപര്യുപാസ. ഇങ്ങനെയുള്ള ഭക്തന്മാരെയാണ് സമമതികൾ എന്ന് പറയുന്നത്. ഈ സമമതികളാൽ അവർക്ക് ഇപ്പൊ നമുക്കൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പറയും, അയ്യോ ഒന്ന് രാവിലെ എണീറ്റില്ല, അതുകൊണ്ട് ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അയ്യോ ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് എക്സ്ക്യൂസസ്. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ഇടിവെട്ടിലും മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് എണീറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല.
അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസുകൾ പറയും. പക്ഷെ ഈ സമമതികള് അവർക്കൊരു എക്സ്ക്യൂസും ഇല്ല, അവർ സ്റ്റഡി ഇൻ മൈൻഡ് ആണ് അവരുടെ. അതായത് 4:30 മണി ഉണ്ടെങ്കിൽ അവർ എണീറ്റിരിക്കും, അവർ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കും. അത് കാലവർഷമാകട്ടെ അല്ലെങ്കിൽ വേനലാവട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ, കറണ്ട് ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ലെങ്കിലും അവർക്ക് അതിനെ കുറിച്ച് ഒരു ചിന്തയും ഉണ്ടാവില്ല. അവരുടെ ചിന്ത ഒന്നു മാത്രമാണ്, ഭഗവത് സേവനത്തില് ഞാൻ മുഴുകിയിരിക്കണം, അതിന് ഒരു വിഘ്നവും വരാൻ പാടില്ല. അപ്പൊ അവര് സ്റ്റഡി മൈൻഡോട് കൂടിയിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അവിടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അവരുടെ ചിന്ത ഭഗവാന്റെ സേവനത്തിൽ മാത്രമായി. അങ്ങനെയുള്ള വ്യക്തികളാണ് സമമതിഥി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ?